Welcome to Dream Drive. In നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയ ടാറ്റ ടിയാഗോ. ടാറ്റ മോട്ടോഴ്സിന്റെ ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണ് ടാറ്റ ടിയാഗോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടാറ്റ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ഫിലോസഫി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് ദ ഇമ്പാക്റ്റ് ഡിസൈൻ. സോ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് ഓഫ് ചേഞ്ച് ആയിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ ബ്രാൻഡ് അംബാസിഡർ. അതൊരു സെലിബ്രിറ്റി ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ മെസ്സി. സോ ആ ഫാക്ട് ദ ഫാക്ട് ദാറ്റ് 70 years ആയിട്ട് ഈ കമ്പനി ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ കൊണ്ടുവരുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് ഇൻ ടേംസ് ഓഫ് ചേഞ്ച് അവരുടെ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ്ങിൽ. ആൻഡ് അതിൽ ഈ മെസ്സിനെ തന്നെ സെലക്ട് ചെയ്തതിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബോളിവുഡ് സെലിബ്രിറ്റി ആണെങ്കിൽ അവർ നോക്കുമ്പോൾ അബൌട്ട് 5 to 10 ബ്രാൻഡ്സ് മിക്ക സെലിബ്രിറ്റീസും എൻഡോസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ നോക്കിയത് പോസിബിളി ഒരു ക്രിക്കറ്റ് സ്റ്റാർ ആയിരുന്നു. അതും അഗൈൻ ഓവർ എക്സ്പോസ്ഡ് ആണ്, ഒത്തിരി എൻഡോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നതോടുകൂടി ഇന്ത്യയിൽ ഫുട്ബോളിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബൂം വന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മെസ്സി ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ എല്ലാ സിറ്റീസിലും അതായത് Tier 1 ആയാലും 2 ആയാലും 3 ആയാലും അറിയപ്പെടുന്നൊരു ഫിഗറാണ്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ റീച്ച് കിട്ടും. മാത്രമല്ല ടാറ്റ ഒരു ഗ്ലോബൽ ലെവലിൽ തിങ്ക് ചെയ്യുമ്പം ഇൻ്റർനാഷണലിയും റെക്കഗ്നൈസ്ഡ് ആണ് മെസ്സി. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് ആ ഒരു ചേഞ്ച് നമുക്ക് മെസ്സിയിലൂടെ ഈ പുതിയൊരു സെറ്റ് ഓഫ് ഡിസൈൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ നെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിഷ്യലി ഇതിനെ ടാറ്റ സീക്ക എന്നായിരുന്നു പേരിട്ടിരുന്നത്. പക്ഷേ ആ സമയത്താണ് സീക്ക എന്ന വൈറസ് ഗ്ലോബലി പോപ്പുലർ ആവുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് വരുന്നത്. സോ അങ്ങനെ ദേ ഡിസൈഡ് ടു ചേഞ്ച് ദ നെയിം. എന്നിട്ട് ഒരു 3 നെയിം സജഷൻസ് അവരിട്ടിട്ട് ഒരു വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് പോയി. അങ്ങനെ പബ്ലിക് വോട്ട് ചെയ്തതിൽ നിന്നും തിരഞ്ഞെടുത്ത പേരാണ് ടാറ്റ ടിയാഗോ. കമ്മിങ് ടു ദി എക്സ്റ്റീരിയർ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഫ്രഷ് ഡിസൈൻ. ഒരു എക്സ്ട്രീംലി മോഡേൺ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അതായത് ഇതിന് മുമ്പുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വെഹിക്കിളിലും ഇല്ലാത്തൊരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ക്ലിയർലി ഇവിടെ കാണാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ന്യൂ ഡിസൈൻ ഫിലോസഫി ഒരു ക്ലിയർലി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഒരു അപ്പർ പോർഷൻ അതായത് ബോണറ്റിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു സ്കൾപ്റ്റഡ് ഡിസൈനാണ്. ദാറ്റ് ഈസ് കുറേ ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. അത് തന്നെ ഹെഡ്ലൈറ്റിലോട്ടും അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതായത് വളരെ ബൾജ് ചെയ്തൊരു 3D സ്റ്റൈലിലുള്ള ഹെഡ്ലൈറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു സ്പോർട്ടി എലമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. സ്മോക്ക് ഇഫക്റ്റും കൊടുത്തിട്ടുണ്ട്. സിമിലർലി താഴത്തേക്ക് വരുമ്പോൾ ബമ്പറിലാണെങ്കിലും നമുക്ക് ആ ക്യാരക്ടർ ലൈൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. ദാറ്റ് ഈസ് ആ ഒരു സ്പോർട്ടി ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്കൾപ്റ്റഡ് ഫീലിംഗ് നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് ഗ്രില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഒരു ഫ്രഷ് ഡിസൈനാണ്. ദാറ്റ് ഈസ് ഹെഡ്ലൈറ്റ് ടു ഹെഡ്ലൈറ്റ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഹണികോം ഡിസൈൻ ഇൻ പിയാനോ ബ്ലാക്ക്. ആൻഡ് അതിൻ്റെ റൈറ്റ് ഇൻ ദ സെൻറ്റർ വി ഹാവ് ദ ടാറ്റ ലോഗോ. ആൻഡ് ബോട്ടം നമുക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻ വേരിയൻ്റ് ഇറ്റ് കംസ് വിത്ത് ഫോഗ് ലാംപ്സ്. അതിൽ നമുക്കൊരു ക്രോം സറൗണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സംതിങ് സിമിലർ ടു നമ്മളിവിടെ ഗ്രില്ലിന് താഴെ കാണുന്ന ഒരു ക്രോം സ്ട്രിപ്പ്. കമ്മിങ് ടു ദ സൈഡ് പ്രൊഫൈൽ, ഇവിടെ നമുക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് 2 മെയിൻ ക്യാരക്ടർ ലൈൻസാണ്. ഒന്ന് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ പ്രൊജക്റ്റഡ് ഷേപ്പുള്ള ഹെഡ്ലൈനിൻ്റെ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ലൈൻ, അത് ഗ്രാജുവലി മേർജ് ചെയ്ത് ഈ വിൻഡോ ലെവലിലേക്ക് വരുന്നു. അതേപോലെ ബാക്കിൽ ടെയിൽ ലാമ്പിൻ്റെ ടിപ്പിൽ നിന്ന് ഇതേപോലെ ഒരു സ്ട്രോങ് ക്യാരക്ടർ ലൈൻ വരുന്നുണ്ട് വിച്ച് ഗോസ് അപ് ടു ദ ഫ്രണ്ട്. സോ ഇത് രണ്ടും അഗൈൻ ഈ ഫ്രണ്ടിൽ നിന്ന് കണ്ട പോലത്തെ ആ ഒരു സ്കൾപ്റ്റഡ് ഫീലിംഗ് തരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡോർ ഹാൻഡിലിൻ്റെ ഇൻസൈഡ് പോർഷനിലാണെങ്കിലും ഒരു സ്ലൈറ്റ്ലി സ്പോർട്ടി ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് റിയർ മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്നത് 14-inch അലോയ് വീൽസും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അബൌട്ട് 170 mm. വേറെസ് ബാക്കി എല്ലാ വേരിയൻസിനും നമുക്ക് 13-inch വീൽസും അബൌട്ട് 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴും അഗൈൻ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് ഡിസൈനാണ് ഇൻ ടേംസ് ഓഫ് ടാറ്റ മോട്ടോഴ്സ്. പക്ഷേ ഒരു സ്ലൈറ്റ് റിസംബ്ലൻസ് നമുക്ക് കാണാം വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ഫോർഡ് ഫിഗോൻ്റെ പുതിയ വേർഷൻ ഇൻ ടേംസ് ഓഫ് ടെയിൽ ലാമ്പിൻ്റെ പൊസിഷനും ആ ഒരു ഷേപ്പ് ഡിസൈൻ പാറ്റേണൊക്കെ. ബട്ട് സ്റ്റിൽ എന്നാലും ഈ പറഞ്ഞ പോലെ ടാറ്റ മോട്ടോഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഫ്രഷ് ഡിസൈൻ. അതിൽ നമ്മൾ ആ നേരത്തെ സൈഡിൽ രണ്ടും കണ്ടിരുന്ന ആ ഒരു ക്യാരക്ടർ ലൈൻ ഈ ടെയിൽ ലാമ്പിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ പോയിട്ടുണ്ട്. So a strong feeling, a bulky feeling, and a spoiler is an add-on in the side. A sporty element, piano black finish, and extension provided. Then there is high-mounted tail lamp and bumpers dual tone, that is body color and black. Coming to the interiors, firstly, this is the Tata Motors it is an entirely different interior. The finish is much better, a superior quality feel. Primarily, a dual tone interior that is black and grey. Black mainly the upper portion a texture provided. That's why the quality and premium. Then grey areas are lower areas, that is bottom portion, door and side portion is grey provided. Then door handle a piano black finish which again adds to our richness. Door liver chrome provided. Then a unique design element, especially top area, AC vent in the area color, body color, exterior body color provided. For example, this car orange color. AC vent a chrome pattern. So overall, a single unit entire look and feel sporty item. Then colorum sportiness a utility point of view AC angle is a bit different. We have a passenger and co-passenger oriented angle AC vent e shape. That's why airflow and AC effect could be much better. Then storage space, door handles front you have space for a 500 milliliters bottle, back it's for about 1 liter. Then additional pocket space, handbrake and cup holders, water bottle storage. Then USB, aux cable, charging port, a huge space, 3 to 4 mobile phones easily place provision. And glove box, first of all, button, very neatly subtle element place. And inside you have a separate slot for an iPad equipment and additional storage space. In the center console, in terms of finish, a piano black finish provided. And a utility point of view, we have a screen provided where we basic information, that is media, radio, Bluetooth phone pair, incoming calls and information. Additionally, reverse sensors provided. That is an indication in terms of safety and distance. And we have innovative Tata Zica app provided which we phone download. One is for navigation. So other again app download the phone pair turn by turn navigation information provide. In terms of music, Juke app again download. So the advantage is one phone download multiple phones, one car, multiple passengers and phones and all music. This single app we control play. So basically a music sharing system. So two innovative apps provide a complete package feel. In the steering wheel, Tata Zest and Bolt pattern follow. That is a little bit of piano black finish and silver color element. Then integrated wheel, so therefore we have media controls, Bluetooth controls handle. And instrument cluster again very sporty finish. Light silver grey in between shade, circular dials and digital screen with information like distance to empty, average mileage, and as usual trip meters and clock ഒക്കെ provide ചെയ്യുന്ന ഒരു sporty instrument cluster, very compact and sporty. ഒരു small additional feature എന്ന രീതിയിൽ അവർ ഇവിടെ ഒരു ചെറിയൊരു ഹാങ്ങർ അല്ലെങ്കിൽ ഹുക്ക് പോലത്തെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ പേർപ്പസ് അവർ ഉദ്ദേശിക്കുന്നത് ഇസ് ക്യാരി ബാഗ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ജനറലി അത് ഒരു ഒബ്ജക്റ്റാണ്, നമ്മുടെ എല്ലാവരും അത് ലൂസായിട്ട് ഇവിടെ വിട്ടിട്ട് അത് കാരണം പല ഡിസ്കംഫേർട്ട് നമുക്കുണ്ടാകും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സൊല്യൂഷൻ. റിയർ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ലെഗ് റൂം ദർ ഇസ് സഫിഷ്യൻറ്റ് ലെഗ് റൂം, വളരെ കംഫർട്ടബിളാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി തൈ സപ്പോർട്ടും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ആ ഓവറോൾ ഒരു പൊസിഷനും ഇറ്റ് ഫീൽസ് വെരി കംഫർട്ടബിൾ. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 4 സ്പീക്കേഴ്സ് ആൻഡ് 4 ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഇവിടെ ഡോറിലൊക്കെ നമുക്കത് കാണാം. സോ ഓവറോൾ ഒരു സറൗണ്ട് ഇഫക്റ്റ് തരുന്ന രീതിയിലാണ് ഓവറോൾ സ്പീക്കേഴ്സിൻ്റെയും മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും ഒരു പ്ലേസ്മെൻറ്റ് അവർ ചെയ്തിരിക്കും. ടിയാഗോൻ്റെ ഒരു വേരിയൻസ് ഓപ്ഷൻസ് അവൈലബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി ദർ ഇസ് എ പെട്രോൾ വേരിയൻറ്റ് ആൻഡ് എ ഡീസൽ വേരിയൻറ്റ്. ആൻഡ് ഈ ഓരോ വേരിയൻറ്റിലും നമുക്ക് 5 ഓപ്ഷൻസ് വെച്ച് വരുന്നുണ്ട്. സോ പെട്രോൾ വേരിയൻറ്റ് ഇസ് എ 1.2 ലിറ്റർ റെവട്രോൺ എൻജിൻ, ആൻഡ് അതിൻ്റെ പവർ വരുന്നത് ഇസ് അബൌട്ട് 85 PS ആൻഡ് എ മാക്സിമം ടോർക്ക് ഓഫ് 114, ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ 5-speed മാനുവൽ ട്രാൻസ്മിഷൻ. ഡീസലിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് എ 1.05 ലിറ്റർ എൻജിൻ, അതിന് നമുക്ക് പവർ വരുന്നത് 70 PS ഉം മാക്സിമം ടോർക്ക് ഓഫ് 140 ആണ്. സോ ഡീസൽ കാറ്റഗറിയിൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ദിസ് ബിക്കംസ് ദ മോസ്റ്റ് പവർഫുൾ വെഹിക്കിൾ അവൈലബിൾ നൗ. ടിയാഗോൻ്റെ ഒരു ഈസ് ഓഫ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് സ്റ്റിയറിംഗ് വീൽ നമ്മൾ ടാറ്റ ജെസ്റ്റിലും ബോൾട്ടിലൊക്കെ ഉണ്ട്. ആ ഒരു ഫാമിലി ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് പവേർഡ് സ്റ്റിയറിംഗ് ആണ്. ഇൻഫാക്ട് കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് എടുത്തു പറയേണ്ടത് ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. വളരെ ഷോർട്ട് മൂവ്മെൻ്റ് ഉള്ള ഗിയർ ഷിഫ്റ്റ്സ് ആണ്. സോ അഗൈൻ സിറ്റി ട്രാഫിക് എല്ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെയധികം കൺവീനിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ക്ലച്ചിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അഗൈൻ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്. സോ ക്വിക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് പിന്നെ ഒരു സീറ്റ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിലും അഗൈൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലവർ ആസ് എൻ ആക്സസറി ഒരു ആഡ് ഓൺ ആയിട്ട് സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് അഗൈൻ എക്സ്ട്രീംലി കംഫർട്ടബിൾ. സോ ഓവറോൾ നമുക്ക് നല്ല ഒരു കംഫർട്ടബിൾ കൺവീനിയൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇത് ഡ്രൈവ് ചെയ്യാൻ. ടിയാഗോയിലെ എല്ലാ വേരിയൻറ്റും കംസ് വിത്ത് മൾട്ടി ഡ്രൈവ് മോഡ്, അതായത് ഇക്കോണമി ആൻഡ് സിറ്റി, അങ്ങനെ 2 മോഡ്സിലാണ് വരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഇറ്റ് കംസ് ഇൻ സിറ്റി മോഡ്. പിന്നെ നമുക്ക് ഇക്കോണമിയിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ദാറ്റ് ഇസ് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിലും അഗൈൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സാണ് നമുക്ക് തരുന്നത്. ദാറ്റ് ഈസ് പെട്രോൾ ഇസ് അബൌട്ട് ക്ലെയിം മൈലേജ് ഇസ് അബൌട്ട് 24 കിലോമീറ്റേഴ്സ് ആൻഡ് ഡീസലിൻ്റെ വരുന്നത് ഇസ് അബൌട്ട് 27. ഇതിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ABS ആൻഡ് EBD, പിന്നെ ഒരു കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, പക്ഷേ ഇറ്റ് കംസ് ഓൺലി ഇൻ ദ ടോപ്പ് വേരിയൻറ്റ്. So that was the all-new Tata Tiago. Exterior looks ne kurichu parayanengil extremely modern and stylish. Interior anengil nalla oru rich allengi premium feel and also oru sporty feel. So overall in terms of looks, Tata Motors inde vera edhoru vehicle vechu compare cheyanengilum it is a very good looking car. Pinne in terms of utility allengi driving comfort, especially city driving ne valare convenient aayittulla reethilana. For example, gear movements allengi clutch movements are very short and quick. In terms of mileage, വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അതിലും വളരെ നല്ല ഹെൽത്തി മൈലേജാണ് ക്ലെയിം ചെയ്യുന്നത്. ദാറ്റ് ഇസ് അബൌട്ട് 24 and 27. ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റ് വരുന്നത് ഇസ് അബൌട്ട് സ്റ്റാർട്ടിംഗ് ഇസ് 3,30,000 ഓൺവേർഡ്സ്. ആൻഡ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് മെയിൻലി Hyundai i10 ഗ്രാൻഡ്, പിന്നെ ദർ ഇസ് Celerio ആൻഡ് Wagner. സോ ഈ ഒരു കോമ്പറ്റീഷനിൽ ഇത് എങ്ങനെ ഫെയർ ചെയ്യും നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഓൾ ദി ബെസ്റ്റ് ടു Tata Tiago. Ini pudhiya vahanangalude visheshangalumayi namukku mattoru episode veendum kaanam. This is Sharad Prakash signing off.